ഭക്ഷ്യവസ്തുക്കളിലെ മായം പരിശോധിക്കാൻ ഇടുക്കിയിലും സഞ്ചരിക്കുന്ന ലാബ് പ്രവർത്തനം തുടങ്ങി ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് മൊബൈൽ ലാബ് ക്രമീകരിച്ചിരിക്കുന്നത് ആളുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച് മായം കണ്ടെത്തുകയാണ് ലക്ഷ്യം രാസവസ്തുക്കൾ ചേർന്ന മീൻ കഴിച്ച് ആളുകൾ ആശുപത്രിയിലായ ഉടുമ്പൻചോല താലൂക്കിൽ നിന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബ് പ്രവർത്തനം തുടങ്ങിയത് ഓരോ താലൂക്കിലും ഒരാഴ്ച വീതം ക്യാമ്പ് ചെയ്യും വെള്ളത്തിൽ വെള്ളത്തിലുൾപ്പെടെ മായം കലർത്തിയതായി സംശയമുണ്ടെങ്കിൽ സാമ്പിൾ ഇവിടെ എത്തിക്കാം വിവിധ തരത്തിലുള്ള പ്രാഥമിക പരിശോധന മൊബൈൽ ലാബിൽ നടത്തും കളർ ചേർത്തിട്ടുണ്ടോ പിന്നെ അഡൽട്ട്രൻസ് എന്തെങ്കിലും മായങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ പരിശോധിക്കുന്നത് തേയിലപ്പൊടിയിൽ ധാരാളമായിട്ട് എന്ത് കളർ ചേർക്കാറുണ്ട് അപ്പോൾ ആ കളർ ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സാധാരണപ്പെട്ട എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും തന്നെ ടെസ്റ്റ് ചെയ്യാറുണ്ട് സാമ്പാർ പരിപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കളറ് കൂട്ടാനായിട്ട് മഞ്ഞ കളർ നല്ലപോലെ കിട്ടാൻ മെറ്റാനിലെല്ലോ എന്ന് പറയുന്ന കെമിക്കൽസൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പാമോയിൽ ചേർക്കാം മറ്റുള്ള ഓയിലുകൾ ചേർക്കാം അതെല്ലാം ചേർക്കാറുണ്ട് അത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താറുണ്ട് മീനിലാണെങ്കിലും ഫോർമാലിന് അമോണിയ ഈ രണ്ട് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് കൂടുതൽ വെള്ളം പയറുവർഗ്ഗങ്ങൾ പിന്നെ നെയ്യ് പാല് തേയിലപ്പൊടി പഞ്ചസാര അതുപോലെയുള്ള സാധനങ്ങൾ പിന്നെ ശർക്കര